ഫ്രിഡ്ജ് ആണ്. അമ്മച്ചുവിലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചു നോക്കി. ഇന്ന് നമ്മൾ ഈ ഫാമിലിക്ക് അവർ ജീവിതത്തിൽ മറക്കാത്ത ഒരു ഒന്നൊന്നര സർപ്രൈസ് കൊടുക്കാൻ പോവാ. സംഭവം നടക്കുന്നത് ഇങ്ങനെ, ഈ ഓണത്തിന് നമ്മുടെ ഈ ഒരു കുടുംബത്തിന് അവർ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ സാധിച്ചു കൊടുക്കാൻ പോവാ. നമ്മുടെ ഓഡിയൻസിന്റെ എന്റർടൈൻമെന്റ് പർപ്പസിനായി നമ്മൾ ഇന്ന് ഒരു പ്രാങ്ക് ഷോ നടത്താൻ പോവാ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഒരുപാട് സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ കാണും. നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ഇറങ്ങിയാലോ. അലക്സാ, അതായത് അളിയാ, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വണ്ടിയുടെ AC ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒരു 5-10 മിനിറ്റ് നമ്മൾ വണ്ടി ചെല്ലുമ്പോഴത്തേക്കും കൂൾ ആയിട്ടിരിക്കും. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മൾ ഇന്ന് സർവേക്ക് പോകുന്ന നമ്മുടെ പുത്തൻ ഹണ്ടേ വെന്യൂലാണ്. ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതൊരു പവർ ഡ്രൈവർ സീറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് നമ്മുടെ സീറ്റ് 4 വേസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പോലെ ഡ്രൈവേഴ്സിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇതാ, ഇതാണ് എന്റെ കറക്റ്റ് പൊസിഷൻ. ആ അടിപൊളി. നിന്റെ ലൈഫിൽ നിനക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓണം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഓ, ഇപ്പോഴത്തെ എന്തോ തോന്നുള്ളൂ, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു നല്ല ഓണം അടിച്ചു പൊളിച്ചോണ്ടിരുന്നത്. അത് ശരിയാട്ടോ, നമ്മുടെ ആ ഓണമൊന്നും ഇപ്പൊ ഒന്നും കിട്ടത്തൊന്നുമില്ല. ഓ, ചിന്തിച്ചിരുന്ന മൂഡ് അങ്ങ് പോയി. നമുക്ക് കുറച്ച് മ്യൂസിക് കേൾക്കാം. ആ, നീ നമ്മളെ പോകുന്ന ലൊക്കേഷനോട്ട് മാപ്പ് നിട്ടേ. നീ എന്താ ചെയ്യുന്നേ? അതിന്റെ ആവശ്യമില്ല, ഇവിടെ കൊടുത്താൽ മതി. സെർച്ചിൽ നേരെ ഇഷ്ടമുള്ള കൊടുത്താൽ മതി. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് കുറേ അധികം റീജിയണൽ ലാംഗ്വേജസ് ഉണ്ട്. പൊളിയല്ലേ? അതെ, എനിക്കിത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഭയങ്കര ടെക്കി ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് ഫോട്ടോ ഫീച്ചർ എന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ട് കാറിലുള്ള IC ചിപ്സും സോഫ്റ്റ്വെയർസ് എല്ലാം ഫേംവർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഷോറൂമിലെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന ആവശ്യമുണ്ട്. വെന്യൂവിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നില്ല. എന്നാൽ ഷോറൂമിലോ സർവീസ് സെന്ററിലോ കൊണ്ടുവന്ന കാര്യമില്ല. അത് മാത്രമല്ല, നീ വണ്ടി നോക്കിയാൽ ഭയങ്കര ട്രെൻഡി അല്ലേ? അതായത് ഒരു ജെൻസ് മോഡല്, നമ്മളെ പോലെ മിലേനിയൽസ് വിൽ ലവ് ഇറ്റ്. അത് മാത്രമല്ല, വണ്ടി എന്ത് സ്മൂത്താന്ന് അറിയാവോ? ഏ, നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഫുൾ ഗ്യാങ്, നല്ല സ്പേഷ്യസ് ആണല്ലോ. ഫുൾ ഗ്യാങ്ങിനെ വിളിച്ചിട്ട് നമുക്ക് ഒരു ലോങ് ട്രിപ്പ് അങ്ങ് പോകണം. എന്ത് പറയുന്നു നീ? ഓക്കെ, പൊളിച്ചെടുക്കാല്ലേ. അങ്ങനെ കിട്ടിയതാണ് നമുക്ക് ഈ ഒരു വീട്. ചേട്ടാ, ആമേ, ഞാനേ ഒരു കമ്പനിയിൽ നിന്ന് വരുവാണ്. അപ്പം നമ്മൾ ഇവിടെ ചെറിയൊരു സർവേ നടത്തുന്നുണ്ട്, അതിൻ്റെ സംഭവത്തിലാണ്. അത് ചുമ്മാ നമ്മുടെ കമ്പനിക്ക് കാണിക്കാൻ വേണ്ടി. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് ഓണത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹങ്ങളേ ഉള്ളല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. അമ്മ എന്നാലും പറ എന്തെങ്കിലും ആഗ്രഹം. ആഗ്രഹങ്ങളൊക്കെ ഉള്ളല്ലോ, പറഞ്ഞു. എന്നാലും അമ്മ പറ, ഞാനപ്പൊ കമ്പനി ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാം. എന്തെങ്കിലും എപ്പോഴെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അമ്മ പറഞ്ഞു. ആഗ്രഹങ്ങൾ, ഞങ്ങൾ ഈ കടപ്പുറം മേഖലയുമായിട്ട് ഇങ്ങനെ പോകുന്നവരാണ്. അപ്പൊ കൂടുതൽ ഇങ്ങനെ മീനുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുന്ന TVയോ പിന്നെ മിക്സിയോ ഫ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഇവിടെ ഇല്ല അമ്മേ. ആണല്ലേ, ഞാനൊന്ന് കണ്ടോട്ടെ, കമ്പനി കാണി, കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. 3 മക്കളും അച്ഛനും അമ്മയും അങ്ങനെ 5 പേര് ചേർന്ന സന്തോഷമായ ഫാമിലി. ഇത്രയും പേര് ഈ ഒരു ചെറിയ വീട്ടില്, സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും ഭാഗ്യവന്മാരാണ്. ഇത് വൈകിട്ടോടെ നമ്മൾ ഈ ഫാമിലിക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുവരാൻ പോകും. അങ്ങനെ നമ്മൾ സർവേ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഈസ് ദ ഫാമിലി. ശരി അമ്മ, ഞാനേ പോവാം. ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പലതെല്ലാം നടക്കുന്നേ. അങ്ങനെ അവരുടെ ആഗ്രഹം അനുസരിച്ച് നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങി. ആ ഫ്രിഡ്ജ് മൊത്തം നമ്മൾ പൈസ കൊണ്ട് നിറച്ചു. എന്തിന്? അവരുടെ കൈ കൊണ്ട് തന്നെ ഈ പണം അടച്ച് അവർ ഈ ഫ്രിഡ്ജ് സ്വന്തമാക്കണം.
അപ്പൂൻ്റെ വീട് അല്ലേ? ആ അതെ, ഫ്രിഡ്ജ് ഓർഡർ കൊടുത്തോണ്ട് വന്നതാ. അല്ല ഇതല്ലേ ചേച്ചി നമ്പര്? ഈ ഓർഡർ പ്രകാരമാണ് വന്നത് എനിക്കേ. അപ്പൊ ഇവിടെ ഡെലിവറി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഓർഡർ എടുത്തിടാൻ പോയത്. അല്ല 16,000 രൂപയാണ് ഇത് വന്നിക്കണേ, പ്ലസ് 1,000 രൂപ ഓട്ടോ കൂലിയും കൂടി ഉണ്ട് നമുക്ക്. ഹലോ സാർ, ഇവിടെ ഓർഡർ ചെയ്തിട്ടാണ് പറയണത്. ആ എന്താ ചെയ്യണ്ട അപ്പൊ ഇത്? ഓ ശരി ശരി, പുള്ളിക്ക് പോയാൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളല്ലോ. ഓട്ടോ ഉള്ള പുള്ളി വരുമാന മാർഗമല്ലേ ഇത്. ചേച്ചി എന്തെങ്കിലും തീരുമാനിക്കില്ല. ഞാനേ സാറിനെ വിളിച്ചാണ്, സാർ ഇപ്പൊ വരും കേട്ടാ. അല്ല സാറ് വരൂപ്പ, എന്തായാലും ഇറക്കി വെക്കാം നമുക്ക്. സാർ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനല്ലോ ഇവര്, കാരണം എന്താന്ന് അറിയില്ല. ഞാൻ ചോദിക്കണേ ചേച്ചി, ഇതേ ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പോകായിരുന്നു. കാരണം എനിക്ക് കായംകുളം പോകണം. തീരെ പ്രതീക്ഷിക്കാതെ അവരുടെ മൂത്തമ്മൻ വന്നു. അല്ല അപ്പുവല്ലേ? അപ്പു അപ്പുവിന്റെ നമ്പർ അല്ലേ ഇത്? ആ ഇതിലാണ് നമുക്കൊരു ഓർഡർ വന്നത് രാവിലെ വന്നത്. ഇത് എന്താന്ന് നമുക്ക് അറിയോ? നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവായിരുന്നേ. കാരണം നമ്മൾ ഓർഡർ കൊടുത്തോണ്ട് കൊണ്ടുപോകുന്നല്ലേ. 16,000 രൂപ വന്നു, പ്ലസ് 1,000 രൂപ ഓട്ടോ കൂലിയും കൂടി വന്നിട്ടുണ്ട് നമുക്ക്. 17 രൂപ രാവിലെ ഒരു ചെറുക്കൻ ഇവിടെ വന്നായിരുന്നു, ഏതാണ്ടൊക്കെ പറഞ്ഞ് അമ്മക്ക് ആരെങ്കിലും വരുമ്പോ എന്തെങ്കിലും പറയാൻ പോകുന്നു. ഇവിടെ കൊണ്ടു വെച്ചിട്ട് ആര് കാശ് കൊടുക്കാനാണ്? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല ബ്രോ, രാവിലെ വന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് വല്ല ആഗ്രഹം ഉണ്ടാന്ന് ചോദിച്ചായിരുന്നു. ആ ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോ ആഗ്രഹം എല്ലാം ആർക്കാണ് ഇല്ലാത്തത്? ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോ സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ട് പോവാണ്. നമ്മളെ ഇത്രയും കാശൊന്നും ഇല്ല, ഈ സാധനം ഒന്നും മേടിക്കാൻ. ഈ സാധനം തിരിച്ചു കൊണ്ടുവന്ന സീനാണ് പറഞ്ഞിരുന്നു. അമ്മ ഒരു കാര്യം ചെയ്, അമ്മ ഒരു കാര്യം ചെയ്, അമ്മ ഇത് ഇപ്പൊ ഉള്ളതാ. എന്നിട്ട് മാസം ഒന്നുമില്ലാത്ത മനുഷ്യരുണ്ട്. ഞങ്ങളും പണിക്കാരാണ്, ഇവനും കായംകുളം വരെ പോകണ്ടാണ്. ഈ പൈസ ഞാനിപ്പോ അടച്ചേ പറ്റത്തുള്ളൂ, ഈ ബ്രോയ്ക്ക് അടച്ചേ പറ്റത്തുള്ളൂ. അവിടെ ചെന്ന് അടച്ച് പിന്നെ ഞാനാണ് തരുന്നത്. കമ്പനി സമ്മതിക്കത്തില്ല, കമ്പനി ഒരിക്കലും സമ്മതിക്കില്ല. അതിന് മറ്റേ നിങ്ങളുടെ മറ്റേ ഇതൊക്കെ കൊടുക്കും, കാര്യം അടച്ച റെസിപ്റ്റ്. നിങ്ങളുടെ വീട്ടില് പെണ്ണുങ്ങൾ മാത്രമുള്ളപ്പോ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇങ്ങനെ കൊണ്ടുവച്ചാൽ വിളിക്കുന്നേ അമ്മയെന്നാണ്. എന്താണെന്ന് നിങ്ങൾ വിളിച്ചു? നമ്മള് വീട്ടില് ആണുങ്ങളാണ് പൈസ കൊടുക്കേണ്ടത്, അല്ലാണ്ട് അവർക്ക് എവിടെ നിന്നാണ് കാശ് കിട്ടും? ഒരു കാര്യം ചെയ്യും, ഞാൻ കമ്പനിയോട് സംസാരിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ട് തന്നാലും മതി. അങ്ങനെ 2-ാമത്തെ മോനും വന്ന് സംഗതി കൈവിട്ടോണ്ടിരിക്കുക. പ്രശ്നം നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അമ്മ രാവിലെ വന്ന അമ്മക്ക് ഇങ്ങനെ ഒരു ഫ്രിഡ്ജ്, ഇവരിതിവിടെ കൊണ്ടു വെച്ചിട്ട് ഇവരോരോ കഥകൾ പറയണം. നമുക്കറിയാം ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചു. ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവന്നു. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് ഇപ്പം ഇല്ലെന്ന് പറയുന്നു. പേയ്മെൻറ്റ് ഇപ്പം സാധനം ഇല്ല. ഞാൻ പറഞ്ഞപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൽ കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബ്രോ എൻ്റെ ചേട്ടനാണെങ്കിലും കട്ട കലിപ്പിരിക്കുകയാണ്. ഇതിൻ്റെ കാശുണ്ടോ? കൊണ്ടുപോകാൻ പറയുന്നത് ഇവന്റെ ജോലി തെറിക്കും. എന്റെ ആണെങ്കിൽ 1,000 രൂപ എക്സ്ട്രാ പോകും. നമ്മളെന്തേനെ 10,000-10,000 രൂപ പറയുമ്പോൾ തുറന്നു നോക്കാം നമുക്ക്. ബ്രോ ഒരു കത്തി ഇങ്ങോട്ട്, ഒരു വർഷം കഴിഞ്ഞ് തന്നാലും മതി. കത്തിരി എടുത്തേ, ഒരു കത്തിരി ഒന്നും കത്തിരി ഒന്നും എടുക്കും.
എന്റെ ബ്രോ ഇത് ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ കറണ്ട് കൊടുക്കണ്ട, പ്രശ്നം തീർന്നല്ലോ. കറണ്ട് കറണ്ട് കുത്തണ്ട, ഇതിപ്പോ ഒന്നിനും അടുക്ക്, ഞങ്ങൾ എന്താ ശത്രുക്കളല്ലേ, ബ്രോയിനെ സഹായിക്കാൻ നോക്കില്ല. ഇത് കണ്ട ഇപ്പൊ തന്നെ പുലിങ്ങിട്ട് ഇത് കണ്ട. അവര് കൊണ്ടുപോയി, അവര് കൊണ്ടുപോയി, അവര് കൊണ്ടുപോയി. അല്ല ഇനി ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇത് എവിടെയാ ഞങ്ങൾ എവിടെ പൊന്നിയേട്ടാ വേണ്ടെന്ന് പൊട്ടിക്കാൻ പോയപ്പോ അമ്മ പറഞ്ഞല്ലേ ഇത് വേണ്ട, ഇവിടെ സാധനം വേണ്ടെന്ന്. ഏഹ് ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾ എടുത്ത് വെക്കാം. ഞാനേ ഒന്ന് ഷൂട്ട് ചെയ്യാം, കാരണം ഇത് ഈ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മനസ്സിലാകത്തില്ല. ഹെഡോ നിങ്ങൾ ഷൂട്ട് ചെയ്യാം എന്താന്ന് വെച്ചാ ചെയ്യ്. സാർ അതെ, നമ്മള് വീട്ടിലോട്ട് കൊണ്ടുവന്ന സാധനം അൺബോക്സ് ചെയ്ത് തെർമോക്കോളെല്ലാം വാരി വലിച്ചിട്ട് വന്നിട്ട് ഇവർ പേയ്മെന്റ് തരുന്നില്ല, അതാണ് ഇപ്പൊ അവസ്ഥ. അവിടെ ചെന്ന് ഞാൻ തെളിവ് വേണ്ടേ, കറക്റ്റ് സംഭവം ഇവര് അമ്മേ ഞങ്ങള് പറഞ്ഞില്ല, രാവിലെ തൊട്ട് കൊണ്ടുവന്നപ്പോ തൊട്ട് പറയണതല്ലേ ഇത് വേണ്ട വേണ്ട, ഞങ്ങളുടെ പൈസ ഇല്ലാത്തോണ്ടാണ് വേണ്ട വേണ്ടെന്ന് പറയണത്. എന്തെയും സാമേ, തുറന്നല്ല ബ്രോ, തന്നെ തുറന്നു. നാല് ബലൂണുണ്ട്, ഈ നാല് ബലൂണിൽ നിന്റെ അകത്ത് ഞാൻ പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ? ഏ ഇത് പൊട്ടിച്ച് ആ പേപ്പറിന്റെ അകത്ത് ഫ്രിഡ്ജ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് കിട്ടത്തുള്ളൂ. എന്ത് നിക്ലോക്സ് പൊട്ടിക്കും, പക്ഷെ സകല ദൈവത്തിനും വിളിച്ചോണം. കാര്യം ഞാൻ ഒരെണ്ണത്തിൽ മാത്രം എഴുതിയിട്ടുണ്ട് അമ്മയ്ക്ക് ഫ്രിഡ്ജ് കിട്ടില്ല, അല്ലെങ്കിൽ ഏത് ബലൂണോ അമ്മയ്ക്ക്. അല്ലല്ല തീരുമാനിക്കും, ഒരു ചാൻസേ ഉള്ളൂ, ഒരേ ഒരു ചാൻസേ ഉള്ളൂ. എങ്ങനെ കിട്ടി ഈ കറക്റ്റ് വൈലറ്റിലുണ്ടെന്ന്? ഒരു വാട്ടി മുടിവു പണിട്ടെന്നാ എം പേച്ച നാനേ കേക്ക മാട്ടേ. ഈ ഒരു കാര്യത്തിൽ അവർ ഏത് ബലൂൺ പൊട്ടിച്ചാലും ആ ഫ്രിഡ്ജ് അവർക്ക് സ്വന്തം. കാശ് കൂടി ഇതിനെ കൊടുക്കണ്ട, അമ്മയുടെ സ്വന്തം. ഹാപ്പി ആയല്ലോ, അപ്പൊ ഹാപ്പി ഓണം. ഹലോ, ഇവിടെ എന്താ പരിപാടി? ഓക്കെ ചേട്ടാ, എന്റെ കാര്യം ചോദിക്കട്ടെ, ഈ ഓണത്തിന് നിന്റെ ആഗ്രഹം എന്താ? ഫസ്റ്റ് ടൈം ആണോ വണ്ടി കയറുന്നത്? എന്റെ പോനെ, ഗൈസ് ഫസ്റ്റ് കാർ എക്സ്പീരിയൻസ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ദ ബെസ്റ്റ് കാർ. ഓടിച്ചാല അടി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാര്യം നമ്മുടെ ഹണ്ടൈ വെന്യൂന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ട്രെൻഡി, പിന്നെ ഒരു ജെന്റ്സ് ടൈപ്പ് മോഡലാണ്, ഒട്ടുമിക്ക എല്ലാ മില്ലിനേഴ്സിനും ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു വണ്ടി. ഗെറ്റ് റെഡി ഫോർ എ സ്പിൻ റൈറ്റ് നൗ. അപ്പൊ ഈ ഓണത്തിന് വീട്ടിലേക്കുള്ള വരവ് ഹണ്ടൈക്കൊപ്പം ആഘോഷമാക്കൂ. എന്റെ ഈ വീഡിയോ കണ്ടവർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്ക്, എന്നാൽ ആവും വിധം ഞാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും. ഞാൻ മാത്രമല്ല നമ്മൾ സന്തോഷിപ്പിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് കൂടവാ ചങ്കന്മാരെ, ഈ ലോകം തന്നെ നമുക്ക് മാറ്റാം.